everyone. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. आज मैं आपके सामने एक कुकिंग वीडियो लेकर आई हूं. कुकिंग നോടൊപ്പം നമുക്ക് കുറച്ച് ഹിന്ദിയും പഠിക്കാം. ഓക്കേ, എഗ്രീ? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൂ ആണ്. ബീഫ് സ്റ്റൂ. ब्रेकफास्ट को हिंदी में हम नाश्ता कहते हैं. ब्रेकफास्ट हिंदी में नाश्ता ना. ओके, सो लेट्स स्टार्ट. स्ट्यू ഉണ്ടാക്കാനായി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. आइए जाने स्ट्यू बनाने के लिए किन किन चीजों की जरूरत है. अर किलो बीफ, रेंड पोटेटो. पोटेटो को हिंदी में हम आलू कहते हैं. कैरेट और एण्णा. कैरेट ने हिंदी में പറയുന്നത് ഗാജർ എന്നാണ്. ഏഴെട്ട് ബീൻസ്. ആറ് പച്ചമുളക്. എരിവ് കുറവ് മതിയെങ്കിൽ നാലെണ്ണം മതിയാവും. പച്ചമുളകിന്റെ ഹിന്ദി എന്താ? ഹരി മിർച്ച്. പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളിക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ലഹസുൻ. ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചിക്ക് ഹിന്ദിയിൽ അദരക് എന്നാണ് പറയുന്നത്. കുരുമുളക്. കുരുമുളക് കാലി മിർച്ച്. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പട്ട. ഏലക്ക ഒരു മൂന്ന് നാലെണ്ണം. ഗ്രാമ്പ് പത്ത് പതിനാലെണ്ണം. തേങ്ങ ഒരെണ്ണം. കറിവേപ്പില, സവാള രണ്ടെണ്ണം. ഉപ്പ് പാകത്തിന്. അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് വിനിഗർ. നമ്മൾ തക്കാളി യൂസ് ചെയ്യില്ല, ഇതിന് വിനിഗർ ആണ് യൂസ് ചെയ്യുന്നത്. കടുക് ഒരു ടീസ്പൂൺ. കോക്കനട്ട് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കാം. കുരുമുളക് ചതച്ചെടുക്കാം, അരഞ്ഞു പോകരുത്. കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് ഇടുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്ക ചെറുതായിട്ട് ചതച്ചിടുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. ഇവിടെ എനിക്ക് ആറ് വിസിൽ കേൾക്കുമ്പം സാധാരണ ബീഫ് വെന്തിരിക്കും. പൊട്ടേറ്റോയും ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കുക. വേറെ പാത്രത്തിൽ വേവിച്ചാലും മതിയാവും, ഉപ്പിടാൻ മറക്കരുത്. ഇനി തേങ്ങ ചിരകി ഒന്നാം പാലെടുത്ത് മാറ്റി വെക്കുക. രണ്ടാം പാലിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് രണ്ട് സവാള കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കടായി ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കടുകിടാം. കടുക് പൊട്ടുമ്പോഴേക്കും സവോളയും കറിവേപ്പിലയും കൂടി കടായിയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. സവോള നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോവാതെ നോക്കുക. ഒന്ന് വാടിയാൽ മതിയാവും, കരിഞ്ഞു പോകരുത്. സവോളയുടെ പൊട്ടൽ മാറുന്നതാണ് ഇതിൻ്റെ പരുവം. ബ്രൗൺ കളറൊന്നും ആവണ്ട, കരിയേം വേണ്ട. നല്ലപോലെ വാടിയാൽ മതിയാവും. അതിനുശേഷം ആ കുക്കറിലെ ഗ്യാസ് എല്ലാം പോയി കഴിഞ്ഞെങ്കിൽ ബീഫ് വെന്തിട്ടുണ്ടാവും. ആ ബീഫ് ഇപ്പം നന്നായി വെന്തിരിക്കുകയാണ്. ബീഫ് നമുക്ക് ഈ സവോളയിലോട്ട് ഈ കട്ടായിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അരിപ്പൊടി മിക്സ് ചെയ്ത തേങ്ങയുടെ രണ്ടാം പാല് ഈ കട്ടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. മാവ് വേകണം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും നമുക്കിതിലോട്ടിടാം. രണ്ടര ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം
വാങ്ങാറാവുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൂ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന ഒരു തിള വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇത് കുക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹിന്ദി വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ഹിന്ദി വേർഡ്സ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് വീഡിയോയിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ബൈ ബൈ. Thank you.